നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. കള്ളപ്പണക്കാർക്കെതിരെ പിടിമുറുക്കി നരേന്ദ്രമോദി സർക്കാർ. ഇതിന്റെ ഭാഗമായി സ്വിസ് ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരുടെ ആദ്യഘട്ട പട്ടിക സ്വിറ്റ്സർലാൻഡ് ഇന്ത്യക്ക് കൈമാറി. സ്വിറ്റ്സർലാൻഡിലെ ഫെഡറൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കരാർ പ്രകാരമാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യക്കാരുടെ അക്കൗണ്ടിലെ നിക്ഷേപവും പിൻവലിക്കലും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും സ്വിറ്റ്സർലാൻഡ് ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ നരേന്ദ്രമോദി വ്യക്തമാക്കിയതുമാണ്. മോദിയുടെ കള്ളപ്പണവേട്ട ഭയന്ന് നടപടികൾ അവസാനിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും സ്വിസ് ബാങ്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതാദ്യമായാണ് AEOI കരാർ പ്രകാരം സ്വിസ് അധികൃതരിൽ നിന്ന് ഇന്ത്യക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ സജീവമായതും 2018 നിഷ്ക്രിയമായതുമായ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. കർശനമായ രഹസ്യ സ്വഭാവമുള്ളതാണ് ഈ കൈമാറ്റം. അക്കൗണ്ട് ഉടമയുടെ പേര്, കൈമാറ്റം ചെയ്ത തുക, വിലാസം, നികുതി നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ താമസക്കാരായ ഇന്ത്യൻ വ്യവസായികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് സൂചന. വിദേശത്ത് കള്ളപ്പണം നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഈ വിവരങ്ങൾ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2008 മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ച 100 അക്കൗണ്ടുകളുടെയെങ്കിലും വിവരങ്ങൾ കൈമാറിയവയിൽ ഉണ്ട്. രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായികൾ, വസ്ത്രവ്യാപാരികൾ, വജ്രവ്യാപാരികൾ തുടങ്ങിയവരുടെ വിവരങ്ങളാണ് ഇതെന്നും സൂചനയുണ്ട്. അടുത്തഘട്ട വിവര കൈമാറ്റം 2020 സെപ്റ്റംബറിലാണ് നടക്കുക. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.